ബഫർ സോണുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് മിഥുൻ എംജി ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ഈ വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ കേരളത്തിന് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള ഒരു പരാമർശം വന്ന അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം വന്ന കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇളവ് നൽകാമെന്നുള്ള കാര്യം പരിഗണിക്കാം അല്ലെങ്കിൽ അക്കാര്യം പരിശോധിക്കാമെന്നുള്ളൊരു നിലപാട് അന്ന് സുപ്രീം കോടതി സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം കോടതി വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഹർജി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, സംസ്ഥാനം നൽകിയ ഹർജിയുണ്ട്, കൂടാതെ വിവിധ കർഷക സംഘടനകൾ ഈ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളുണ്ട്. ഇതെല്ലാം ഒരുമിച്ചിന്ന് ഈ രണ്ടംഗ ബെഞ്ചിൻ്റെ മുമ്പാകെ വരികയും ചെയ്യും. ഇക്കാര്യത്തിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജൂണിൽ സുപ്രീംകോടതിയുടെ വിധിയുണ്ട് ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം കരട് വിജ്ഞാപനത്തിൽ ഈ വിധി ബാധകമാക്കരുത് എന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അന്ന് സുപ്രീംകോടതി വിധിയിൽ ചില പരിഷ്കരണങ്ങൾ നടത്തണമെന്നുള്ള ആവശ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പ്രധാനമായും അന്ന് കേസ് പരിഗണിച്ചപ്പോൾ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് വലിയ പ്രതിസന്ധികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തുടനീളം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ജനരോക്ഷം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും സമരപരിപാടികളുമായി ജനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു ഇളവ് നൽകണമെന്നുള്ള ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഈ ബഫർ സോൺ പരിധിയിൽ വരുമെന്ന് പറയുന്ന 22 വരുന്ന മേഖലകളെ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. കൂടാതെ ഈ മതിക്കട്ടാഞ്ചോല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വിജ്ഞാപനം നിലവിൽ ഇറങ്ങിയിട്ടുള്ളത്. ബാക്കിയെല്ലാം മറ്റുള്ളവയിലെല്ലാം കരട് വിജ്ഞാപനമാണ് നിലനിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇളവ് ഈ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇന്ന് നോക്കിക്കാണുന്നത്. കൂടാതെ തന്നെ ഈ വിധി പുറപ്പെടുവിച്ചത് 3 ബെഞ്ചാണ്. ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് 2 ബെഞ്ചാണ്. ഈ 2 ബെഞ്ചിന് ഈ വിധിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഇളവ് നൽകാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇന്ന് പ്രധാനമായും പരിശോധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് കേരളത്തിന് അനുഭവപൂർണ്ണമായിട്ടുള്ള ഒരു ആശ്വാസം നൽകുന്ന വിധി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം അത്തരത്തിലുള്ള നിരീക്ഷണം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളമുള്ളത്. ഇതിലിപ്പോ ഈ സംസ്ഥാന നിലപാടിന് അനുകൂലമായിട്ടൊരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചതാണ് വളരെ ഗുണകരമായിട്ടുള്ളത്. അത്തരത്തിലൊരു അനുകൂലമായിട്ട് തന്നെ ഒരു നിരീക്ഷണമായിരിക്കുമോ വിധിയായിരിക്കുമോ സുപ്രീംകോടതിയിൽ നിന്ന് വരുന്നത്? തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിഷയം പരിഗണനയ്ക്ക് വരുമ്പോൾ നേരത്തെ ജൂണിൽ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ വിധി പ്രസ്താവിക്കുമ്പോൾ അവർ കൃത്യം ഈ 3 ബെഞ്ചായിരുന്നു അന്ന് കേസ് പരിഗണിച്ചിരുന്നത്. ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചായിരുന്നു അന്ന് ഈ കേസ് പരിഗണിക്കുകയും വിധി പുറപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേസ് വരുന്നത് 2 ബെഞ്ചിലേക്കാണ്. ഗവായി ജസ്റ്റിസ് ആർ എസ് ഗവായി ഉൾപ്പെട്ട അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ബെഞ്ചിന് ഈ വിധിയിൽ എന്തെങ്കിലും തിരുത്തൽ നടത്താമോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും അതിന്ന് പരിശോധിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന് വിവിധ ആശങ്കകൾ ജനങ്ങൾക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഈ ബഫർ സോണിൻ്റെ പരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഉപഗ്രഹ പഠനം അല്ലെങ്കിൽ ഉപഗ്രഹ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഒരു ഈ ഒരു സർവേ നടത്തിയപ്പോൾ അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായിരുന്നു വലിയ പ്രതിസന്ധികൾക്കിടയാക്കിയതും വലിയ ജനരോക്ഷത്തിന് ഇടയാക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് ഫീൽഡ് സർവേ നടത്തി നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയും ചെയ്തത്. അതിനു മുമ്പ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൃത്യമായി ഈ ഉപഗ്രഹ സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയും കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ, അതായത് ഫീൽഡ് സർവേ നടത്തി അതിൻ്റെ വിശദമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കൂടുതൽ സമയമടക്കം നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഒരു കൃത്യത ഈ അല്ലെങ്കിൽ വ്യക്തമായ മറുപടി ഇതിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് ഈ ഒരു 3 പേരുടെയും, അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ കർഷക സംഘടനകളുടെയും ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ഇളവെന്തെങ്കിലും നൽകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി മിഥുൻ.